നമസ്കാരം, ഒനിൻഡ്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌണിൽപ്പെട്ട് ഹോസ്റ്റലിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ സഹായത്തിനായി മുഖ്യമന്ത്രി എന്ന് കരുതി വിളിച്ചത് മുൻ മുഖ്യമന്ത്രിയെ. കോയമ്പത്തൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ ഒപ്റ്റോമെട്രി പരിശീലനത്തിനെത്തിയ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ 6 വിദ്യാർത്ഥികളാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഇല്ലാതെ വലഞ്ഞത്. തുടർന്ന് ഇവർ സഹായം അഭ്യർത്ഥിച്ച് കർണാടകയിലെ മലയാളിയായ ഒരു പൊതുപ്രവർത്തകനെ ബന്ധപ്പെട്ടു. അദ്ദേഹമാണ് വിദ്യാർത്ഥികൾക്ക് ഉമ്മൻചാണ്ടിയുടെ നമ്പർ നൽകിയത്. മുൻ മുഖ്യമന്ത്രിയുടെ നമ്പറാണ്, ആവശ്യമുള്ള സഹായം മുൻ മുഖ്യമന്ത്രി എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ കേട്ടത് മുഖ്യമന്ത്രിയുടെ നമ്പർ എന്നായിരുന്നു. തുടർന്നാണ് പിണറായി വിജയൻ എന്ന് കരുതി വിളിച്ച ഫോൺ കോൾ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തുന്നത്. ഉമ്മൻചാണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുകയും വൈകിട്ട് 5 മണിക്ക് ഒരാൾ വിളിക്കുമെന്നറിയിക്കുകയും ചെയ്തു. വൈകിട്ട് കൃത്യസമയത്ത് തന്നെ വിളിച്ചയാൾ കുട്ടികളുടെ ആവശ്യങ്ങൾ തിരക്കി. നാട്ടിലെത്താനുള്ള ആവശ്യവും ഭക്ഷ്യവസ്തുക്കളില്ലാത്തതും കുട്ടികൾ അറിയിച്ചതോടെ 1 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റവശ്യ വസ്തുക്കളും ഉടൻ താമസ സ്ഥലത്തെത്തി. തുടർന്ന് 2 തവണ ഉമ്മൻചാണ്ടി വിദ്യാർത്ഥികളെ തിരിച്ചു വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തതോടെ തിരൂർ, തൃപ്പങ്ങോട്, അരീക്കോട്, എടപ്പാൾ, വൈരങ്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ സജ്ന, മുഹസീന, ഷാമിലി, മുഫീദ, അമൃത, മുസീൻ എന്നിവർക്ക് ഏറെ ആശ്വാസമായി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് അർദ്ധരാത്രി പെരുവഴിയിലാകുമെന്ന ആശങ്കയിൽ 13 പെൺകുട്ടികളടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെ വിളിക്കുകയും ശകാരം പ്രതീക്ഷിച്ചവർക്ക് ആ അർദ്ധരാത്രി തന്നെ പരിഹാരമാർഗം മുഖ്യമന്ത്രി തുറന്നുകൊടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഹൈദരാബാദിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ ജീവനക്കാരായ 14 പേരാണ് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് രാവിലെ 7 മണിക്കാണ് ടെമ്പോ ട്രാവലറിൽ അവർ നാട്ടിലേക്ക് തിരിച്ചത്. കോഴിക്കോട്ടെത്തിക്കുമെന്ന ഉറപ്പിലാണ് വാഹനത്തിൽ അവർ പുറപ്പെട്ടത്. പക്ഷെ രാത്രിയോടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഡ്രൈവർ നിലപാട് മാറ്റി. അതിർത്തിയിലിറക്കാമെന്നും അവിടുന്ന് നാട്ടിലേക്ക് കേരളത്തിൽ നിന്നുള്ള വണ്ടി പിടിക്കേണ്ടി വരുമെന്നും ഡ്രൈവർ പറഞ്ഞു. മറ്റൊരു മാർഗവുമില്ലെന്നായപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ച് സഹായം തേടാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഉടനെ വയനാട് കളക്ടറുടെയും SP യുടെയും നമ്പർ മുഖ്യമന്ത്രി നൽകുകയും അവരുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാർ മുന്നിലുണ്ടെന്ന പിണറായിയുടെ വാക്കുകൾ വെറും വാക്കല്ലെന്ന് വ്യക്തമായെന്നാണ് അന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അല്ലെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒറ്റക്കെട്ടാണല്ലോ, അതാണല്ലോ നമ്മുടെ വിജയവും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഒണിൻഡ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.